മുഖ്യമന്ത്രിയുടെ സ്പീക്ക് യങ് വേദിയിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. മലപ്പുറം ടൗൺ ഹാളിൽ യുവജനക്ഷേമ ബോർഡിന്റെ പരിപാടിയിലേക്ക് യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി, പോലീസ് ലാത്തിവീശി. അഷ്കർ അലി വിവരങ്ങളുമായി. അഷ്കർ, എങ്ങനെയാണ് സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്? ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? യുവത പറയുന്നു ഭാവി കേരളത്തെ കുറിച്ച് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന താകമാനം സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്പീക്ക് യങ് പരിപാടിയിലേക്കാണ്, മലപ്പുറം ടൗൺ ഹാൾ മുമ്പിൽ നടക്കുന്ന പരിപാടിയിലേക്കാണ് MSF യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മാർച്ചുമായി എത്തിയത്. തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഇവിടുന്ന് പോലീസിൽ ആത്മവിശ്വാസമായിരുന്നു. ഇപ്പോഴും സ്ഥലത്ത് വലിയ തോതിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേരത്തെ മാർച്ചുമായി എത്തിയ പ്രവർത്തകർ പിന്നീട് ടൗണിലേക്ക് നീങ്ങുകയും അവിടേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. വലിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥ നിന്നിരുന്നത്. ഇവിടെ ഇപ്പോഴും സ്പീക്ക് ചെയ്യുന്നുള്ള പ്രോഗ്രാം ഇവിടെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും പ്രോഗ്രാം ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം PSC ബന്ധപ്പെട്ടുകൊണ്ടും അനധികൃത നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും വിവാദങ്ങളും വലിയ തോതിൽ ഉയരുകയും ഇവിടെ നിന്നുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും പോകുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും പൂർണ്ണമായും സംഘർഷാവസ്ഥ ഒഴിഞ്ഞു എന്ന് പറയാൻ നമുക്കാവില്ല. എന്നാൽ പ്രകടനമായി എത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകരെ മുഴുവൻ ഇപ്പോൾ പോലീസ് ഇവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. വലിയ തോതിൽ പോലീസ് ലാത്തിവീശുകയും ബലപ്രയോഗം നടത്തുകയും ശേഷമാണ് മലപ്പുറം മഞ്ചേരി റോഡിലേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകരൊക്കെ തന്നെ രംഗത്തെത്തുകയും അവർ ഏറെ നേരം റോഡ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോയിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് അവരൊക്കെ ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത്. അനുജ, മുഖ്യമന്ത്രിയുടെ സ്പീക്ക് യങ് വേദിയിലേക്കാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടായത്. പോലീസ് ലാത്തിവീശി. ഇപ്പോൾ പ്രവർത്തകരെ മുഴുവൻ പോലീസ് അവിടെ നിന്ന് മാറ്റി. 24